നമ്മുടെ സ്വന്തം ബോസ് ആകുക, നമ്മൾ നമ്മുടെ ബോസ് എങ്ങനെയാകാൻ പറ്റും, എത്ര പണം വേണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിവുണ്ടാകണം. ഓരോ പ്രോഡക്റ്റും നമ്മൾ പഠിച്ചിരിക്കണം. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കീസോളിന്റെ മാം ആദ്യം നടത്തിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതില് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. അന്ന് നമ്മൾ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്നത്തെ മീറ്റിംഗില് ശരിക്കും പറഞ്ഞാൽ ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ബിസിനസ്, കീസോൾ പ്രോഡക്റ്റിന്റെ ബിസിനസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും അത് എന്തിനു വേണ്ടിയാണ് അത് ഫോക്കസ് ചെയ്യേണ്ടത്? ലേഡീസിന് അതിന് അതിന്റെ ഒരു പ്രാധാന്യം, അതായത് കീസോൾ ബിസിനസ് ലേഡീസിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, അതായത് സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മൾ പറയുന്നത്, അതായത് ഓരോ സ്ത്രീക്കും ഒരുപാട് കഴിവുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ത്രീയും ഒരു സൂപ്പർ പവർ അവരുടെ ഉള്ളിലുണ്ട്. ആ പവർ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ആ ഒരു പ്രിയങ്ക മാഡം പറഞ്ഞത് നമ്മൾ അതുപോലുള്ള ഒരു ആ സൂപ്പർ പവറിനെ നമ്മൾ മനസ്സിലാക്കി അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓരോ സ്ത്രീയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സൂപ്പർ പവർ, അതായത് നമ്മൾ ഒരു ലക്ഷ്യബോധത്തോടെ ഒരു കാര്യം മനസ്സിൽ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ ഓരോ സ്ത്രീയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഒരു സൂപ്പർ പവറിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കി ഓരോ ദിവസവും പ്രവർത്തിച്ചാൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കും. ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിന്റെ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം, അതായത് അത് എന്തുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള 4 പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മൾ നമ്മുടെ ബോസ് ആണ്. നമുക്ക് തീരുമാനിക്കാം. ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു വലിയൊരു ഗുണം ഇതാണ്, നമ്മൾ നമ്മുടെ ബോസ് ആണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾക്ക് എപ്പോഴാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഐഡിയ വെച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇങ്ങേയറ്റം നമ്മുടെ ടൈം മാനേജ്മെന്റ് പോലും, ഏത് സമയത്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ സമയം ഒന്ന് ക്രമീകരിക്കേണ്ടത്, നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ, അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സുഹൃത്തുക്കള്, അത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഈ RCM ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു വലിയ ഒരു കൂട്ടായ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ കുറച്ച് ആൾക്കാരുമായി മാത്രം ബന്ധമുണ്ടായിരുന്ന നമ്മൾ ഇന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മൾ ഈ ബിസിനസ്സിലൂടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലൊരു അംഗീകാരവും ഓരോ റിവാർഡുകൾ കിട്ടുന്ന ഓരോ നമുക്ക് ആ അംഗീകാരങ്ങൾക്ക് ആ അതിൻ്റെ ഒരു മൂല്യം, അതായത് ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ വേണ്ട. നമ്മൾ വലിയ ഡിപ്പാർട്ട്മെന്റിലൊന്നും ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് മാത്രമേ കിട്ടൂന്നുമില്ല. നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ആ നമുക്ക് ഇറങ്ങിച്ചെല്ലാനും മറ്റുള്ളവരുമായി സംസാരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് തരുന്ന ഗോൾസും ടാർഗറ്റും ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാരിലേക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് നമ്മൾ അറിയപ്പെടും. അതായത് ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മൾ ആരെന്നും അത് നമുക്ക് അറിയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെ ഒട്ടുമേ അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരിലേക്ക് ഈ ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളിലൂടെ, ഈ അംഗീകാരം കിട്ടുന്നത് നമ്മൾ പല ഗോൾസും അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴും പല ടാർഗറ്റ്സ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ്. ഇനി ലാസ്റ്റ് പറയുന്നത് ഒരു ഇൻകം. ഒരു ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ എന്താ പറയുന്നത്, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു പരിധിയില്ലാതെ നമുക്ക് എത്ര പണം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു ലിമിറ്റ് ഇല്ല ഇതിന്, ഇത്ര മാത്രമേ കിട്ടൂന്നോ, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു തുകയൊന്നുമില്ല. എത്ര ബിസിനസ് നമ്മൾ ബിസിനസ് ചെയ്ത്
നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പണം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോഴത്തെ ഈ കൊറോണയുടെ ഈ സാഹചര്യം, പാൻഡമിക് കണ്ടീഷൻ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നമായാലും നമ്മൾ പേഴ്സണലായിട്ട് നേരിടുന്ന പ്രശ്നമായാലും നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ മാത്രമാണ്. അതാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രാധാന്യം. അതായത് നമ്മൾ ഇനിയും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അതായത് ഈ ഡയറക്റ്റ് സെല്ലിങ് എങ്ങനെയാണ് നമുക്ക് കീസോളിലൂടെ നേടാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ കീസോൾ ബിസിനസ്സിലൂടെ എങ്ങനെ നമുക്ക് ബിസിനസ് വളർത്തിയെടുക്കാം, അതാണ് ഇനിയും നമ്മൾ നോക്കുന്നത്. മാം പറയുന്നത്, അതായത് ഓരോ വ്യക്തിയും, അതായത് ലേഡീസ്, നമുക്ക് ഓരോ കമ്പനി സെറ്റ് ചെയ്യുന്ന ഓരോ ഗോൾസും അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന അംഗീകാരം, ആ റെക്കഗ്നിഷൻ കണ്ടിട്ട് മറ്റുള്ളവർക്ക് അവരെ പിന്തുടരാനുള്ള ഒരു പ്രചോദനം കിട്ടും. ഇപ്പം മൂർത്തി സാറിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, സാറിനെ കാണുമ്പോൾ സാറ് ചെയ്തതും സാറിന് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പലർക്കും മൂർത്തി സാറിനെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ കീസോൾ പ്രോഡക്റ്റ്, കീസോൾ ബിസിനസ് ചെയ്ത് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ ഈ തരത്തിലുള്ള ബിസിനസ്സിൽ വിജയകരമായി കമ്പനി പറയുന്ന ഗോൾസും ടാർഗറ്റും അച്ചീവ് ചെയ്ത് ഒരു റെക്കഗ്നിഷൻ നേടിക്കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ പാത പിന്തുടരാനുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് ആദ്യത്തെ കാര്യം മാം പറയുന്നത്. തൊഴിലിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ എങ്ങനെ ബിസിനസ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം പലപ്പോഴും പല സ്ത്രീകളും വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പം കീസോളിന്റെ, അതായത് ഇത്രയും ഗുണമേന്മയുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിലൂടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ സാധിക്കുക? അപ്പോൾ ചെറിയ ബിസിനസ് ചെയ്യുന്നവരായാലും ഈ ഒരു കീസോളിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കീസോൾ പ്രോഡക്റ്റ് ഇതിലൂടെ നമുക്ക് ബിസിനസ് വളർത്തിയെടുക്കാനും ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കാനും സ്ത്രീകൾക്ക് സാധിക്കും എന്നാണ് മാം പറഞ്ഞത്. ഇതിനകത്ത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിനകത്ത് നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രോത്ത് പറയുന്നത്, ഓരോ പ്രോഡക്റ്റും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് നമുക്ക് തന്നെ, നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ടീമിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച് പല അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം നമുക്ക് ആത്മവിശ്വാസം കൂടും. നമ്മൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടാകും, നമ്മുടെ ടീമിന് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു വളർച്ചയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ വ്യക്തിയും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രോത്ത്, അത് സ്വന്തമായിട്ടുള്ള ഒരു വളർച്ചയും കൂടെ നമ്മൾ നേടിയെടുത്തോണ്ടിരിക്കുക. നമ്മുടെ സ്വന്തം ബോസ് ആകുക, നമ്മുടെ ബോസ് എങ്ങനെയാകാൻ പറ്റും, അത് ആണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്, ഞാൻ ഓരോ വ്യക്തിയുടെയും അടുത്ത് പോയി ഓരോ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അത് സെയിൽ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി ഒരു മീറ്റിംഗ്, ഒരു കൂട്ടായ്മയിൽ നമ്മൾ ചെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ട് ഒരു ഗ്യാതറിംഗിൽ പോയി കുറെ ആൾക്കാർ കൂടുന്ന ഒരു വേദിയിൽ നമുക്ക് അവിടെ ചെന്ന് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ, നമ്മൾ ഏത് സ്റ്റൈലാണോ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഏത് സ്റ്റൈൽ നമുക്ക് സ്വീകരിക്കണോ അത് നമുക്ക് സ്വീകരിക്കാൻ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ തന്നെ ബോസായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ ഈ തരത്തിലുള്ള ഒരു ബിസിനസ്, നമുക്ക് വേറെ എവിടെയും പോകണ്ട, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വർക്ക് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സാണ് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ്. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ എത്രയാണോ നമ്മുടെ ലിമിറ്റ്, അങ്ങനെ ഒരു ലിമിറ്റ് ഒന്നും പ്രത്യേകിച്ചില്ല, നമുക്ക് അനന്തമായ സാധ്യതകളാണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധ്യതകളാണ്. നമുക്ക് ഇതിൻ്റെ എത്ര ടാർഗറ്റ്, നമുക്ക് എത്ര പണം വേണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളൊരു ടാർഗറ്റ് തീരുമാനിച്ച്, നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് ഇത്ര പണം ആണ് വേണ്ടതെന്ന് വിചാരിച്ച് നമ്മളൊന്ന് വർക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഇതിലെ പണത്തിന് ഇത്ര പണം മാത്രമേ കിട്ടൂ എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ വർക്ക് ചെയ്യുക, നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, നമ്മുടെ ഗോളിലേക്ക് നമ്മൾ പോവുക,
അത് ചെയ്ത് കഴിയുമ്പം താനേ പണം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഈ പണത്തിന് ഒരു പരിധി ഒന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത് ഈ ബിസിനസ് ചെയ്യുമ്പോൾ, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിയും നമ്മുടെ ജീവിതവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. ഒരു വീട്ടമ്മ വിചാരിക്കുകയാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അത് തീർച്ചയായിട്ടും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ സമയത്ത് നമ്മൾ ഫ്രീ ആകുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത്, ഇതിലാകെക്കൂടെ വേണ്ടത് മറ്റുള്ളവരോട് സംസാരിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുക, ആ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അത് ചെയ്താൽ തന്നെ നമ്മുടെ ബിസിനസ് നമ്മുടെ സമയത്തിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം വെച്ച് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലിയും നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയാലും നമ്മൾ അതിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് കീസോൾ പ്രോഡക്റ്റിലൂടെ ചെയ്യാൻ സാധിക്കും. അതായത് 3 വർഷത്തെ ഈ കീസോൾ പ്രോഡക്ട്സ് വന്നതിന് ശേഷം പല ഈവെന്റുകൾ നടത്തി പല ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് 100 കണക്കിന് സ്ത്രീകള് അംഗീകാരം കിട്ടിയവരുണ്ട്. ആ വലിയ വലിയ വേദികളിൽ അവർക്ക് അംഗീകാരം കിട്ടുമ്പോൾ മാം പറയുന്നത് അവരുടെ മുഖത്തുള്ള ഒരു സംതൃപ്തി, അത് ശരിക്കും മാം കണ്ടനുഭവിച്ചതാണ്. അപ്പോ നമുക്ക് ഈ കീസോൾ പ്രോഡക്റ്റിന്റെ ഒരു സെയിലിലൂടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടാർഗറ്റിലൂടെ നമുക്ക് അച്ചീവ് ചെയ്ത് വലിയ വലിയ നേട്ടങ്ങൾ നേടി അതിന് അംഗീകാരങ്ങൾ പോലും കിട്ടുന്ന വേദികള് ഈ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. ഈ ഒരു ബിസിനസിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിന്റെ ഗുണം മാത്രമാണ്. അതായത് നമ്മൾ ഒരുപാട് കാലങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കള് പരിചയക്കാര് അവരോടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ ഒരു സുവർണ അവസരമാണ് നമ്മുടെ ഈ ആർ സി എം ബിസിനസ് അല്ലെങ്കിൽ ഈ കീസോളിലൂടെ ഏത് നമ്മൾ ഈ ചെയ്യുന്ന ബിസിനസ്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, അത് അതായത് സോഷ്യൽ ബീയിങ് ആയിട്ട് ഒരു സാമൂഹ്യ ജീവിയായിട്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് വെച്ചിട്ട് ഒരു ബിസിനസ് സ്കോപ്പ് നോക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള കമ്പനികളുടെ, അതായത് A1 ടപ്പർവെയറിന്റെയും ഒറിഫ്ലെയിമിന്റെയും ഒരു ബിസിനസിന്റെ ഒരു ആ ഒരു പെർസെൻറ്റേജ് ആണ് കാണിച്ചേക്കുന്നത്. അതായത് ഇത് 3 നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് ചെയ്ത് വിജയിക്കുന്നത്. അപ്പൊ മാം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, കീസോള് പ്രോഡക്റ്റും തന്നെ അത് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ അതെടുത്ത് ഈ ഒരു തരത്തിൽ ഇപ്പൊ നോക്കിയാൽ 95% അവിടെയും 95 മെയിൽസിന്റെ കണക്ക് വരുമ്പം വളരെ കുറവാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കീസോൾ പ്രോഡക്റ്റും ഈ ആർ സി എം പ്രോഡക്ട്സിന്റെ കൂടെ നമ്മൾ കീസോൾ പ്രോഡക്റ്റും എങ്ങനെയാണോ നമ്മൾ ഇത് ബിസിനസ് ചെയ്യുന്നത് അത് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അതായത് സ്ത്രീകൾ അവനവന്റെ കഴിവ് മനസ്സിലാക്കണം, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിസിനസ്സിലെ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലെ സ്ത്രീകൾ വിജയിച്ച് നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് കീസോൾ പ്രോഡക്ട്സിന്റെ ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കും. അത് മാത്രമല്ല, കീസോൾ പ്രോഡക്റ്റിന്റെ ബിസിനസ് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാത്ത പല സ്ഥലങ്ങളിലേക്കും കീസോൾ പ്രോഡക്റ്റിന്റെ ബിസിനസ് എത്തിച്ചേർക്കാനും സാധിക്കും. അത് പല രീതിയിൽ, അത് സ്ത്രീകളുടെ ഒരു എഫേർട്ട് കൊണ്ട് തന്നെ, അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു തെളിവും കൂടിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രൊമോട്ട് ചെയ്ത് കീസോളും ആർ സി എം പ്രോഡക്ട്സും കീസോൾ പ്രോഡക്ട്സും എല്ലാം രണ്ടും ഒന്നിച്ച് കൊണ്ടുപോയി ഒരേ രീതിയിൽ കീസോൾ പ്രോഡക്റ്റിനെ വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സ്ത്രീകൾക്ക് സാധിക്കും എന്നാണ് മാം പറഞ്ഞത്. നമുക്ക് കീസോൾ പ്രോഡക്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഒരുപാട് പുതിയ വൈഡ് റേഞ്ച് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ, കുറേ ഉൽപ്പന്നങ്ങൾ നമുക്ക് കീസോൾ എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മൾ നന്നായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് അതിന്റെ ഗുണം നിലവാരം വരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അത് ആണ് നമുക്ക് ശരിക്കും സെയിൽ ചെയ്യാനുള്ള ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓരോ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ,
ഇത് മറ്റുള്ള നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു ക്വാളിറ്റി, ഇതിന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് മാം പറയുന്നത് പല ഫീഡ്ബാക്കുകള് പല റെസ്പോൺസുകൾ മറ്റുള്ളവരിൽ നിന്നും കിട്ടിയത് വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എത്ര നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അത് ഓരോരുത്തരും അത് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയേക്കുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അത് ആണ് ശരിക്കും ഈ പ്രോഡക്റ്റിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇനി ഇത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്, ആ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു വിലയില് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കീസോൾ പ്രോഡക്റ്റ്. ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ മറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് വളരെ നല്ല പ്രോഡക്റ്റുകളാണ്. അതേസമയത്ത് പണം നമുക്ക് അതിന്റെ വാല്യൂ അതിന്റെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ റീസണബിൾ പ്രൈസുമാണ്. അതാണ് കീസോൾ പ്രോഡക്റ്റിന്റെ വിജയം. ലിപ്സ്റ്റിക്കും ലിപ് ബാമിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കിനകത്താണെങ്കിൽ വൈറ്റമിൻ ഇ ധാരാളമുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ചുണ്ടുകൾക്കൊരു ചെറിയ നനവ് എപ്പോഴും ഉണ്ടാകും, ഡ്രൈ ആയി പോവില്ല. പിന്നെ ഇതിന്റെ കളേഴ്സ് ആണെങ്കിലും പല റേഞ്ചിലുള്ള കളേഴ്സ് ഉണ്ട്, റെഡ്, മെറൂണ്, ബ്രൗണ്, അങ്ങനെ പല റേഞ്ച് ഓഫ് കളേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ധരിക്കുന്ന ഓരോ വസ്ത്രത്തിനും മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി ലിപ് ബാം ആണെങ്കിൽ പോലും നല്ല ഒരു സ്ട്രോബെറി അതിനകത്ത് ആ ഒരു നമുക്കത് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു സ്ട്രോബെറിയുടെ ഒരു നല്ല ഒരു സ്മെല്ലുണ്ട്. അത് സ്ട്രോബെറി ഓയിൽ അതിനകത്തുണ്ട്. അത് മാത്രമല്ല ഷിയ ബട്ടറുണ്ട്, ജോജോബ ഓയിൽ ഉണ്ട്, ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട്. ഈ വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ തന്നെ അത് ഒരു പ്രശ്നവും ഇല്ലാത്തതാണെന്ന് നമുക്കറിയാം. പിന്നെ സൂര്യൻ രശ്മികളിൽ നിന്നും നമ്മുടെ ചുണ്ടുകളെ സംരക്ഷിക്കുകയും ഈ ലിപ് ബാം ഉപയോഗിച്ചതിന് ശേഷം അതിന് പുറമെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ നല്ല തിളക്കമാർന്ന ചുണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മള് നെയിൽ പെയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് മറ്റുള്ള നെയിൽ പെയിന്റ്സ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാകും. ഇത് 9 കെമിക്കൽസ് ഇല്ലാത്തതാണ്. അതായത് 9 കെമിക്കൽസ് മറ്റുള്ള നെയിൽ പോളിഷ് അല്ലെങ്കിൽ നെയിൽ പെയിന്റിലുള്ളത് നമ്മുടെ നെയിൽ പെയിന്റിനകത്ത് ഇല്ല. പിന്നെ ഇത് പാരബീൻ ഫ്രീ ആണ്. പിന്നെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്, പല നിറങ്ങൾ നമുക്കറിയാം കീസോളിന്റെ നെയിൽ പോളിഷ് അല്ലെങ്കിൽ നെയിൽ പെയിന്റ് അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല ഈ ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പാചകം ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കും, ആ ഒരു സമയത്തൊന്നും നമുക്ക് ഇത് പേടിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇനി ഇത് റിമൂവ് ചെയ്യുന്ന വൈപ്സ് ഉണ്ട്. ഈ വൈപ്സ് ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോൾ ഫ്രീ ആണ്. പിന്നെ നമ്മുടെ നെയിൽ പെയിന്റ് റിമൂവ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറ് ആ നഖത്തിന് വരും, ഒരു വെള്ള നിറം വരും, അത് വരില്ല. എന്തെന്ന് വെച്ചാൽ ആ വൈപ്സ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ഒരു ഈർപ്പം നമ്മുടെ നഖത്തിന് കൊടുക്കുകയും ചെയ്യും. അത് ഇതിനകത്ത് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഒരു നല്ല രീതിയിൽ അത് മോയ്സ്ചർ നിലനിർത്താൻ ഈർപ്പം നിലനിർത്താൻ സാധിക്കും. ഈ രണ്ട് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി ബി ക്രീം ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് തന്നെയാണ്. അത് അതായത് ഒരു പെട്ടെന്നൊരു മേക്കപ്പ് നമുക്ക് ബി ബി ക്രീമിലൂടെ, അതായത് പല സാധനങ്ങൾ നമ്മൾ മുഖത്ത് തേക്കുമ്പോഴും ഈ ബി ബി ക്രീം ഒരു ഒറ്റ ഈ ക്രീം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു മേക്കപ്പ് എത്രയും പെട്ടെന്ന് ഒരു ക്വിക്ക് മേക്കപ്പ് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇത് ഒരു തരത്തിലുള്ള ദോഷവും സംഭവിക്കില്ല. പിന്നെ ചുളിവുകൾ, സാധാരണ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മുഖത്തൊരു ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഈ ബി ബി ക്രീമിലെ ഇത് ഉപയോഗിച്ചാൽ അത് ഒരിക്കലും അങ്ങനൊരു പ്രശ്നം വരില്ല. പിന്നെ സ്കിന്നിന്റെ മോയ്സ്ചർ അതായത് ഈർപ്പം നിലനിർത്തുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഇന്ത്യൻ സ്കിൻ നമ്മുടെ ഭാരതത്തിലുള്ള നമ്മുടെ ഒരു സ്കിന്നിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബി ബി ക്രീം. അതായത് നമുക്ക് പലർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അതായത് ഓയിലി സ്കിൻ ഉള്ളവരുണ്ട്, ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്, ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഈ ബി ബി ക്രീം ഉപയോഗിച്ചാൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ഒരു പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഒരു ക്വിക്ക് മേക്കപ്പിന്റെ ആവശ്യം വന്നാൽ ഈ ബി ബി ക്രീം ഉപയോഗിച്ച് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അതായത് SPF ഫോർമുല, അതായത് 30 ഫോർമുല എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ്
നമ്മുടെ അതിൽ നിന്നും നമ്മുടെ മുഖത്തിന്റെ ചർമ്മത്തിനെ സംരക്ഷിക്കുകയും ചെയ്യും ഇതിൽ അടങ്ങിയിട്ടുള്ള SPF 30. പിന്നെ ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം ഈ കോമ്പാക്ട് പൗഡർ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കും ആ മേക്കപ്പിന്. അത് മേക്കപ്പ് പൂർത്തിയാക്കാൻ സാധിക്കും. അത് അപ്പോൾ രണ്ടേ രണ്ട് സാധനം കൊണ്ട്, അതായത് BB ക്രീമും കോമ്പാക്ട് പൗഡറും ഉപയോഗിച്ച് ഒരു കംപ്ലീറ്റ് മേക്കപ്പ് സാധ്യമാക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ഈ രണ്ട്, BB ക്രീമും കോമ്പാക്ട് പൗഡർ. നമ്മുടെ ഐ മേക്കപ്പിനെ കുറിച്ച്, അതായത് കാജൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, അതായത് കാജൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വളരെ നല്ല ഒരു പ്രതികരണമാണ് ലഭിച്ചത്. അതായത് നല്ലൊരു റെസ്പോൺസ് കിട്ടി. അതായത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഒരു തരത്തിലും കണ്ണിന് ഒരു ദോഷവും സംഭവിക്കാത്ത പ്രോഡക്റ്റ് ആണ് കാജൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പ്രോഡക്റ്റിന് കിട്ടിയ ഒരു സ്വീകാര്യത, അത് കുറേ പ്രോഡക്റ്റുകൾ, അതായത് കണ്ണിനെ സംബന്ധിച്ചുള്ള കുറേ മേക്കപ്പ് പ്രോഡക്റ്റുകള് മുന്നോട്ട് കൊണ്ടുവരാൻ കീസോളിന് സാധിച്ചു. അതായത് ഈ കാജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 മണിക്കൂർ സമയം വരെ പടരാതെ നിലനിൽക്കും. പിന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർക്ക് പോലും ഇത് ഉപയോഗിക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ല. അപ്പോൾ ഈ ഒരു കാജലിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷമാണ് ഐ മേക്കപ്പിലേക്ക് തിരിഞ്ഞത്. അപ്പം സാധാരണ ഇന്ത്യൻ സ്ത്രീകൾക്ക് അവർക്ക് നല്ല ഭംഗിയുള്ള കണ്ണുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഫേഷ്യൽ മേക്കപ്പിനെക്കാട്ടിലേറെ അവർ ഫോക്കസ് ചെയ്യുന്നത് കണ്ണിന്റെ മേക്കപ്പ്, ഐസിന്റെ മേക്കപ്പിലേക്കാണ്. അപ്പൊ അങ്ങനെ മസ്കാര വന്നു. അതുപോലെ തന്നെ ഐ ഷാഡോ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ, ഐ ഷാഡോ പല ഷെയ്ഡുകളിൽ വന്നു. ആ ഷെയ്ഡ് നമ്മുടെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിന്, അതായത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയാലും, അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധാരണ ഡ്രസ്സുകളായാലും, അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള ഐ ഷാഡോകളും അതിന് യോജ്യമായിട്ടുള്ള കളറുകൾ പോലും ഐ ഷാഡോയിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി മാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നാല് പ്രോഡക്റ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഈ നാല് പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മളെ സിന്ദൂര്, വാട്ടർ പ്രൂഫ് സിന്ദൂരുണ്ട്. അത് നമുക്ക് അതിന്റെ, അത് ഉപയോഗിച്ചാൽ അതിന്റെ ഒരു ഗുണം, അതായത് ഏതൊരു വിവാഹിതയായ സ്ത്രീയും ഉപയോഗിക്കാൻ പറ്റുന്ന, അത് വാട്ടർ പ്രൂഫ് ആണ്, ഒരിക്കലും വിയർപ്പ് കൊണ്ട് ഒലിച്ചിറങ്ങില്ല. അത് നല്ല റെഡ് കളറിലുള്ള, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, അതായത് പെട്ടെന്ന് ഡ്രൈ ആകും. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ അത് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. ഇനി നമുക്ക് അധികം മറ്റുള്ള കമ്പനിയിൽ നിന്നും ലഭ്യമല്ലാത്തതും ഈ ഒരു മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. അതായത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളും അസറ്റോൺ ഫ്രീയുമാണ്. ഈ രണ്ട് സാധനങ്ങൾ ഇതിനകത്തില്ല. പിന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ബാലൻസ്ഡ് pH ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ദോഷവും ചെയ്യില്ല. പാരബിൻ ഫ്രീ ആണ്. പിന്നെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. ഇനി നല്ല ക്വാളിറ്റി മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഇത് റിമൂവ് ചെയ്യുകയും കൂടെ വേണം. അപ്പൊ റിമൂവർ വൈപ്സിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മൾ ഉപയോഗിച്ച മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ശരിയായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വൈപ്സിലൂടെ അല്ല എങ്കിൽ അത് സ്കിന്നിന് ദോഷം ചെയ്യും. അപ്പം കറക്റ്റ് ആയിട്ടുള്ള വൈപ്സ് ഉപയോഗിച്ച് തന്നെ നമ്മൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടും pHന്റെ നല്ലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും സ്കിന്നിന് ഈർപ്പം നിലനിർത്തുന്നത് കൊണ്ടും ഇത് ഉപയോഗിച്ചതിന് ശേഷം സ്കിൻ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു നല്ല ഒരു ഫീലിംഗ് മേക്കപ്പ് റിമൂവ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ലഭിക്കുന്നതാണ്. നമ്മുടെ ബേസിക് നീഡായ ഫുഡിനേക്കാളും മൂന്നിരട്ടിയാണ് ആൾക്കാർ കോസ്മെറ്റിക്സിന് വേണ്ടി ചെലവാക്കുന്നത്. ഷാംപൂസ്, പെർഫ്യൂംസ്, ക്രീംസ്, ബ്ലാ ബ്ലാ, ദി ലിസ്റ്റ് ഗോസ് ഓൺ. നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു കണക്കാണ് കാണിച്ചത്. അതായത് ഏതാണ്ട് നമുക്ക് 2020 വരുന്ന, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ കോസ്മെറ്റിക്സിന്റെ മാർക്കറ്റിൽ, അതായത് സൗന്ദര്യവർദ്ധക വസ്തുവിന്റെ ഒരു ഒരു അളവാണ് അവിടെ കാണിച്ചേക്കുന്നത്. അതായത് 98,932 crore ആൾക്കാരാണ് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് 2026 ആകുമ്പോഴേക്കും അത് കൂടിയിട്ട് ഏതാണ്ട് 2,17,388 crore
ആകുമെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്നതിലും ഒരുപാട് ഇതിന്റെ അളവ് കോസ്മെറ്റിക് സാധനങ്ങളുടെ, അതായത് സൗന്ദര്യ വർദ്ധക ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ഉപയോഗം ഒരു 2026 ആകുമ്പോഴത്തേക്കും ഇതിനേക്കാട്ടിൽ ഒരുപാട് കൂടിയിരിക്കും. ഇനി ഇത് കൂടുന്നതിന്റെ കാരണം, അതായത് മാം പറഞ്ഞ കാരണങ്ങളാണ്. മാം നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ അതിന് കൂടുന്നതിന്റെ കാരണം പറഞ്ഞേക്കുന്നത്, ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഇന്ത്യയിൽ ഇത്ര മാത്രം ഉപയോഗം കൂടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, അത് ഇപ്പോഴത്തെ ഒരു യൂത്ത്, അതായത് ചെറിയ തലമുറ വരുന്നത് അവരുടെ ഒരു അവര് മറ്റുള്ള രാജ്യങ്ങളില് മറ്റുള്ള ലൈഫ് സ്റ്റൈല് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ കൾച്ചർ അത് അവരുപയോഗിക്കുന്ന അനുസരിച്ച് അവരുടെ പിന്നാലെ ആ ഒരു കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പൊ കൂടുതൽ കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് ആ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയ്ക്കുണ്ട്. അത് ഫോളോ ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോസ്മെറ്റിക് ഐറ്റംസിന് ഇത്രത്തോളം പ്രാധാന്യം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 2020-ലെയും 2026 ആകുമ്പോഴേക്കും ഏതാണ്ട് 16.39% ഗ്രോത്ത് ഉണ്ടാകും ഈ കോസ്മെറ്റിക് ഐറ്റത്തില്. അപ്പോൾ കീസോൾ ഐറ്റത്തിലൂടെ ആയിരിക്കണം ഈ ഒരു വളർച്ചയെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് ഹാൻഡ് റേസ് ചെയ്യണമെന്നാണ് മാം പറഞ്ഞത്. അപ്പൊ ഈ കോസ്മെറ്റിക് ഗ്രോത്ത് വരുമ്പോൾ അത് കീസോളിലൂടെ എന്തുകൊണ്ട് ആയിക്കൂടാ? കീസോളിലൂടെ ആവട്ടെ, ഇത്രയും നല്ല പ്രോഡക്റ്റ് ഉള്ള കീസോളിലൂടെ തന്നെ ഈ 16.39 ഗ്രോത്ത് 2026 ആകുമ്പോഴത്തേക്കും നേടാൻ നമുക്ക് സാധിക്കണം എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് ഹാൻഡ് റേസ് ചെയ്യുക. അതായത് ഈ ഒരു വളർച്ചയിൽ ഭാഗമാകാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതായത് ഒരുപാട് കൈകൾ ഉയർന്നിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും? അതായത് ഈ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് ഓരോ വീടുകളിലും ഓരോ സ്ത്രീകളും ഈ രാജ്യത്തെ ഓരോ കോണിയിലും ഈ ഒരു ബിസിനസ് നമുക്ക് വളർത്തിയെടുക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മാം ആദ്യം ഇപ്പൊ അറിയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ കീസോളിലെ എല്ലാ പ്രോഡക്റ്റുകളും നല്ല ഗുണനിലവാരമുള്ളതും നല്ല പ്രോഡക്റ്റുമായി ആണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു യെസ് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യണം. ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ മാം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്ത് അവിടെ എത്ര വീട് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ അവരിൽ എല്ലാ വീടുകളിലും സ്ത്രീകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ആ സ്ത്രീകളിലേക്ക്, അതായത് എല്ലാ വീടുകളിലും കീസോളിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും കീസോൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതായത് നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കീസോളിലൂടെ കിട്ടുന്നത്. അപ്പൊ ഇത് എത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് സാനിറ്ററി പാഡും അതുകൂടാതെ ഇന്റിമേറ്റ് വാഷും ലഭ്യമാണ്. ഇനിയും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ത്രീയെ സംബന്ധിച്ച് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഹൈജീൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഓരോ സ്ത്രീയും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അത്ര ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ഈ പാഡുകളും ഇന്റിമേറ്റ് വാഷും. അപ്പം മാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പലപ്പോഴും പലരും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ പോലും പലരും ഇത് പുറത്ത് പറയാനും ആഗ്രഹിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ട കാര്യമുണ്ട്, അത്ര ഹൈജീനിക് ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല പ്രോഡക്റ്റുകളാണ് ഈ പാഡുകളും ഇന്റിമേറ്റ് വാഷും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഓരോ വീട്ടിലും കീസോളിന്റെ പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടി, അതായത് ഈ പ്രോഡക്റ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിവുണ്ടാകണം. ഓരോ പ്രോഡക്റ്റും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളത് പഠിച്ചാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഓരോ പാഡുകളെ കുറിച്ചാണെങ്കിലും, അത് മൂന്ന് തരത്തിലുള്ള പാഡുണ്ട്, ഇന്റിമേറ്റ് വാഷ് ഉണ്ട്, ഇതിന്റെ ഓരോന്നിനെ ഓരോ പ്രോഡക്റ്റും നന്നായിട്ട് പഠിച്ച് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും
അത് ഓരോ വീടുകളിൽ എത്തിക്കാനും നമുക്ക് സാധിക്കണം. അത് മാത്രമല്ല, അത് ശരിയായ രീതിയിൽ എത്തിക്കണം. അത് നമ്മൾ പഠിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് കൂടാതെ ഈ ഓരോ പ്രോഡക്റ്റും എത്തിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് വീണ്ടും വിളിച്ച് പല കാര്യങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു സാനിറ്ററി പാഡിന്റെ ആവശ്യം വന്നാൽ കീസോൾ അല്ലാതെ വേറെ ഒരു ബ്രാൻഡും അവരുടെ മനസ്സിൽ വരാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചിരിക്കും, ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നതനുസരിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അനുസരിച്ചിരിക്കും ആ ഒരു ആവശ്യം വരുമ്പം കീസോൾ പ്രോഡക്റ്റ് അല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിൽ വരാനേ പാടില്ല. അതായത് നമ്മളിപ്പം സാനിറ്ററി നാപ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സാനിറ്ററി നാപ്കിൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്താൽ നമുക്ക് കീസോളിന്റെ സാനിറ്ററി നാപ്കിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും പ്രാധാന്യം നമുക്ക് പറയാവുന്നത് 100% കോട്ടൺ, അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ നമ്മുടെ സാനിറ്ററി നാപ്കിനുണ്ട്. ഇനി മറ്റുള്ള സാനിറ്ററി നാപ്കിൻ നോക്കുകയാണെങ്കിൽ അതിൽ പോളിപ്രോപ്പിലിൻ ലെയർ ഉണ്ട്. ആ പോളിപ്രോപ്പിലിൻ ലെയർ എന്ന് പറഞ്ഞ 97% പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഗുണമേന്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാനിറ്ററി നാപ്കിന് അതുപോലുള്ള ഒരു പ്രാധാന്യം അവിടെ കിട്ടുകയും അത് വാങ്ങുകയും ചെയ്യും. നമ്മുടെ സാനിറ്ററി നാപ്കിൻ സേഫ് ആൻഡ് ലോങ് എന്ന് പറഞ്ഞ കീസോളിന്റെ സാനിറ്ററി നാപ്കിൻ, അതിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്, അതിൽ ആനയോൺസ് ഉണ്ട്. ആ ഒരു ആനയോൺ ചിപ്പ് അതിന്റെ സെൻട്രൽ കാണാൻ സാധിക്കും. അപ്പൊ ആ ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് അയൺസ് ആണ്. ഇനി അതിന്റെ പ്രാധാന്യം എന്താണ്? ഈ നെഗറ്റീവ് അയൺസ് എന്ന് പറയുന്നത്, അതായത് ഒരു ദുർഗന്ധം അതിൽ നിന്നും ഉണ്ടാകുന്ന, അതായത് പീരിയഡ്സിന്റെ സമയത്ത് പുറത്തേക്ക് പോകുന്ന ബ്ലഡിൽ നിന്നും ഒരു വല്ലാത്ത ഒരു സ്മെല്ല്, ആ സ്മെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അത് മാത്രമല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് വളർച്ചയെ തടയുന്നുണ്ട്. അതായത് പാഡിന്റെ ഉള്ളില് ബാക്ടീരിയ ഒരു കുറെ ഏറെ സമയം, സേഫ് ആൻഡ് ലോങ് സാധാരണ രാത്രികളിലും കൂടുതൽ സമയം ഉപയോഗിക്കാനും ഹെവി ഫ്ലോ ഉള്ള സമയത്താണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ദുർഗന്ധം, അല്ലെങ്കിൽ കുറെ സമയം വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ബാക്ടീരിയകളുടെ പുറത്തേക്ക് വരുന്ന ആ ഒരു ആക്രമണം, അതൊക്കെ തീർത്തും മാറ്റാൻ സാധിക്കും. പിന്നെ സ്കിന്നിന് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ഉള്ളിലേക്ക് പല ബാക്ടീരിയകളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഈ തരത്തിലുള്ള പാഡ് ഉപയോഗിച്ചാൽ സംഭവിക്കില്ല. മാം നെക്സ്റ്റ് സ്ലൈഡ്. അത് മാത്രമല്ല ഈ ആനയോൺ ചിപ്പ് ഉള്ള സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുക, അതായത് നമ്മുടെ ഒരു സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കും. ഈ നമുക്കറിയാം പീരിയഡ്സിന്റെ സമയത്ത് വല്ലാത്ത ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഓരോ പെൺകുട്ടിയും സ്ത്രീയും അനുഭവിക്കുന്നത്. അത് മാത്രമല്ല അത് തീർത്തും കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ഒരു എനർജി നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. ഒരു ആ സ്മെല്ല് ഉള്ളതെല്ലാം റിമൂവ് ചെയ്യും. അത് മാത്രമല്ല ഒരുപാട് ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്ന സമയമാണ്, അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മറ്റുള്ള എല്ലാ രീതിയിലുള്ള നമ്മുടെ ശരീരത്തിന് ഒരു വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ഒരു കംഫർട്ട് ഫീലിംഗ് തരുന്ന ഒരു പാഡാണ് നമ്മുടെ സേഫ് ആൻഡ് ലോങ്. ഇന്റിമേറ്റ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അതായത് വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു സ്വീകാര്യത നമ്മുടെ ഇടയിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണം. എന്തെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം ആ തരത്തിൽ ഒരു പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെയല്ല. അതായത് ഓരോ സ്ത്രീക്കും ഉള്ള ചില പ്രശ്നങ്ങൾക്ക് ഒരു ശരിക്കുള്ള ഒരു പരിഹാരമാണ് ഈ ഇന്റിമേറ്റ് വാഷ്. ഈ ഒരു പ്രോഡക്റ്റ് വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ വന്നെങ്കിൽ പോലും ഈ കീസോളിന്റെ ഇന്റിമേറ്റ് വാഷ് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് താമരപ്പൂവിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അത് കൂടാതെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ടും പിന്നെ pH വജൈനൽ pHനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മറ്റ് സോപ്പോ മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥത, അതെല്ലാം തികച്ചും മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇന്റിമേറ്റ് വാഷ്. അത് വജൈനൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ, അതായത്
അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റും ആണ്. അത്രയ്ക്ക് പോപ്പുലാരിറ്റി ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ഇതിന്റെ സെയിൽ മാത്രം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ഇത് കുറെ ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 355 മില്യൺ സ്ത്രീകൾ മെൻസ്ട്രൽ പീരീഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 64, അതായത് 64% ആൾക്കാര് മാത്രമേ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം അത് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് അത് പല കാരണം കൊണ്ടാവാം. അതായത് സ്ത്രീകൾ അതിനെ സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അവർക്ക് അധികം ഒന്നും അറിയില്ല. അപ്പോ ആ ഒരു നാപ്കിൻസ് ഉപയോഗിക്കുന്ന ഒരു ശീലം അവർക്കില്ല. അത് പല അതുകൊണ്ട് തന്നെ നാപ്കിൻ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, പല ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പോ നമ്മുടെ ഒരു സാധാരണ ഒരു ദിനചര്യയിൽ ഈ ഒരു പീരീഡിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും പല ബുദ്ധിമുട്ടുകളും സ്ത്രീകൾ ഫേസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ നമ്മൾ അതിന്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അതായത് 2020 32.66 ബില്യൺ ആൾക്കാരാണ് ഇത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, അതായത് 2025 ആകുമ്പോഴേക്കും അതിലുണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് 70.20%. അതായത് ഏകദേശം 16.87% ആൾക്കാര് ഈ നാപ്കിൻസ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ് 2025 ആകുമ്പോഴത്തേക്കും അത്ര വർധന വരാൻ പോവുകയാണ്. അപ്പൊ മാം ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, കീസോളിന്റെ പ്രോഡക്റ്റ് അതായത് കീസോളിന്റെ സാനിറ്ററി നാപ്കിൻസ് ആയിരിക്കണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വീടുകളിലും എത്തിക്കുക, അതിൽ നമുക്കൊരു പങ്കുണ്ടാവണം. അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കഴിയുമ്പം ഈ ഒരു വർധനവ് 16.87% സാനിറ്ററി നാപ്കിൻസിന്റെ ഉപയോഗത്തിലുള്ള ഒരു വർധനവില് നമ്മുടെ ഒരു പങ്ക് ഉണ്ടാവണം എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഒന്ന് കൈ ഉയർത്തുക. ലോഞ്ചറീസ്, അതായത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന പല ലോഞ്ചറീസും അതായത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്, ഒരുപാട് വെറൈറ്റിയിൽ അവൈലബിൾ ആണ്, പല രീതിയിലുള്ള ലോഞ്ചറീസ് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് എല്ലാ പ്രായക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാ സ്റ്റൈലിലും അതായത് ഓരോ വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ലോണ്ടറീസ് വളരെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സെഷനിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതിന്റെ ഓരോ നൂലും പ്യുർ കോട്ടൺ ആയിട്ടുള്ളത്, മിക്സ്ഡ് ആയിട്ടുള്ളത്, ഹുക്കുകൾ പോലും വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ്. അതിന് ഒരുപാട് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള എല്ലാ ലോഞ്ചറീസും നമുക്ക് കീസോളിൽ അവൈലബിൾ. ഇപ്പൊ ഇതിനകത്തുള്ള മാർക്കറ്റ് സ്റ്റഡി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതായത് 2017 നമ്മളൊരു 2023 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 14% വർധനവ് തീർച്ചയായിട്ടും ഈ ലോഞ്ചറി മാർക്കറ്റിലും സംഭവിക്കാൻ പോവുകയാണ്. അപ്പോ ഇതിനെ ഇത് സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു വർധനവ് സംഭവിക്കുമ്പോൾ നമ്മുടെ കീസോളിന്റെ പ്രോഡക്റ്റുകൾ ആയിരിക്കണം ഈ വർധനവിൽ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ഉള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ്, ഒരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന അറിവുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ടാകണം. അത് നമ്മൾ കൊടുത്തതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുകയും അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്, കീസോളിന്റെ പ്രോഡക്റ്റ് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ ഇത് മറ്റുള്ളവര് മാർക്കറ്റിൽ ഇത് ശരിക്കും ആക്സെപ്റ്റഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു വർധനവില് നമുക്ക് പങ്കാളികളാകാം. ഇനി മാം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും വിൽക്കണം എന്നല്ല പറയുന്നത്, സെയിൽ ചെയ്യണമെന്നല്ല. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ആ ഒരു പ്രോഡക്റ്റില്, അതായത് ഇപ്പം നമ്മൾ ഇന്റിമേറ്റ് വാഷ് എടുക്കുകയാണെങ്കിൽ ആ ഇന്റിമേറ്റ് വാഷ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു പ്രൊമോഷൻ കൂട്ടുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഏത് കാറ്റഗറി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് അതിൽ മാത്രം പ്രൊമോഷൻ കൂട്ടിക്കൊണ്ട് നമ്മുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ
നമുക്ക് മുന്നോട്ട് വളർത്താൻ സാധിക്കണം. അത് നമ്മളെ കൊണ്ട് സാധിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്, ഒരു പ്രോഡക്റ്റ് എടുക്കുവോ അതോ ഒരു കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ് എടുക്കുവോ, അത് എന്ത് വേണമെങ്കിലും നമുക്ക് സ്വീകരിച്ച് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാവും. നമുക്ക് കീസോളിന്റെ കാര്യത്തിൽ, അതായത് കീസോൾ പ്രോഡക്റ്റിന്റെ മാത്രം ബിസിനസ്സിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു കീസോൾ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 50,000 രൂപ മതി. അത് വെച്ച് നമുക്ക്, അതായത് കീസോളിന്റെ ഒരു PUC എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു PUC ഓപ്പൺ ചെയ്യാൻ നമുക്ക് 50,000 രൂപയാണ് അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയും ഈസിലി, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈ തരത്തിലുള്ള കീസോളിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഇനീഷ്യൽ, അതായത് 50,000 രൂപ വെച്ച് നമുക്കൊരു കീസോളിന്റെ ഒരു ചെറിയ PUC സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ കീസോൾ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ച്, കീസോൾ ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് മാഡം പറഞ്ഞത്. വീട്ടിലിരുന്നുകൊണ്ട് ലേഡീസിന് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഒരു കീസോൾ ഔട്ട്ലെറ്റ് തുടങ്ങിയാൽ, നമ്മൾ കണ്ടു എത്ര വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ പരിസരത്തുള്ള വീടുകളിലുള്ള സ്ത്രീകൾക്ക് കീസോൾ ഉൽപ്പന്നങ്ങളെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും നല്ല ക്വാളിറ്റി സാധനം കുറഞ്ഞ വിലയ്ക്ക് അടുത്ത് കിട്ടുമ്പോൾ അവരത് പ്രിഫർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് വേറെ തടസ്സങ്ങളൊന്നും, ഒരു 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തും. നമുക്ക് ഡിപ്പോയിൽ പോകുക അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് പ്രൊഡക്റ്റ് എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനമുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിന്റെ ആർസിമിന്റെ വെബ്സൈറ്റിൽ തന്നെ ഇതിന്റെ PPT അപ്ലോഡ് ചെയ്യും. ഓരോ സമയത്തും വരുന്ന പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അതിനകത്തുണ്ടാകും. അപ്പൊ നമുക്കത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. അങ്ങനെ ഓർഡർ ചെയ്യുന്നതിന് ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ കണ്ടിരുന്നു മാഡം. നെക്സ്റ്റ് സ്ലൈഡ്. ആ ഫോർമാറ്റിൽ നമുക്ക് വേണ്ട ഐറ്റംസ് എന്താണ്, അതിന്റെ നമ്പര് മെൻഷൻ ചെയ്യുക, പേര് എഴുതുക, അതിന്റെ സൈസ് മെൻഷൻ ചെയ്യുക, ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ സാധനം കൃത്യമായിട്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് ഓർഡർ കൊടുക്കാൻ പറ്റും. PPT പറയുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഡയറക്ടർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, ഒരു KSO ഉള്ള ആർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഡിപ്പോ വഴിയാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിലേക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിനുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്ത് കമ്പനിയിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ ഡിപ്പോ വഴി ഓർഡർ ചെയ്യുകയോ ചെയ്യാം. ഇത് സാധാരണ ഡയറക്ടറിനെ സംബന്ധിച്ചാണെങ്കിൽ കീസോൾ ഔട്ട്ലെറ്റിൽ നിന്നോ അല്ലെങ്കിൽ PUC മുഖാന്തരം ഡിപ്പോയിൽ നിന്നോ ഒക്കെ നമുക്ക് ഇത് ലഭ്യമാക്കാൻ കഴിയും. തുടക്കത്തിൽ അതിനൊക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് സാധനം കിട്ടാവുന്ന തരത്തിലായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ആദ്യം പറഞ്ഞിരുന്നത് കീസോൾ ഔട്ട്ലെറ്റിനും PUC ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. ഡയറക്ട് സെല്ലർക്കുള്ള ഓപ്ഷൻ ഞാൻ അതിനോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു. ഡയറക്ട് സെല്ലർക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അവർക്ക് വേണ്ട സാധനം ഇതുപോലെ PPT ഇതിൽ നോക്കി മനസ്സിലാക്കിയിട്ട് കീസോൾ ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ PUC ഓർഡർ കൊടുത്ത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇമെയിൽ അയക്കാനുള്ള ഇമെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതിൽ വാട്സപ്പും അവൈലബിൾ ആണ്, വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ നമുക്ക് സാങ്കേതിക പരിജ്ഞാനമില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ PPT നിന്ന് ഐറ്റം നോക്കിയിട്ട് ഇതാ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതായത് PUC KSO ആണെങ്കിലും ഡിപ്പോ ആണെങ്കിലും ഒക്കെ തന്നെ മറ്റേ പറഞ്ഞ രീതിയിൽ ഫോം ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് അയക്കാൻ പറ്റുന്നില്ല എങ്കിൽ PPT നോക്കി മനസ്സിലാക്കിയിട്ട് ഈ ഇമെയിലേക്കോ അല്ലെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്കോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. കീസോളിന്റെ 3-ാമത്തെ ആനിവേഴ്സറി, അത് വരുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്, 4 മണിക്ക്. അപ്പോ ഇതിലേക്ക് മാം എല്ലാവരെയും ക്ഷണിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഈ 3 വർഷക്കാലം, അതായത് എങ്ങനെയാണ് കീസോൾ വളർന്നത്, കീസോളിന്റെ ഭാവിയിലേക്കുള്ള എങ്ങനെയൊക്കെ എന്തൊക്കെ പ്ലാനുകളാണുള്ളത്, പിന്നെ പല റെക്കഗ്നീഷനും, അതായത് ഇതിലേക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പല അച്ചീവേഴ്സ് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് അവർക്ക് അംഗീകാരങ്ങൾ കിട്ടിയത്, പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിൽ കീസോളിലൂടെ ഇൻകം നേടാൻ സാധിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്, എങ്ങനെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം
എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ആനിവേഴ്സറി പ്രോഗ്രാം കീസോളിന്റെ, അതിലേക്ക് മാം എല്ലാവരെയും ക്ഷണിക്കുന്നു.